പാചകവാതക വിലയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ധനവിലയിൽ ചുമത്തുന്ന അമിത നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാചകവാതക വിലവർദ്ധനവിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില ഓരോ ദിവസവും കൂടി വരുന്നതോടൊപ്പം പാചകവാതകത്തിന്റെ വിലയും ഏതാണ്ട് ഇന്ന് മാത്രം 50 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയിലധികമായി. 1 ലിറ്റർ പാം ഓയിലിന് 3 മാസം മുൻപ് 75 രൂപ നിന്നുകൊടുത്ത് 115 രൂപ 120 രൂപയാണ് 1 ലിറ്റർ പാം ഓയിലിന്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കുന്നതിനോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അവർ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇവിടെ ഈ നികുതി കേന്ദ്ര സർക്കാർ ഓരോ ദിവസവും പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ ഇവർക്ക് നികുതി അധികം ലഭിക്കും എന്നുള്ള നിലയിൽ വളരെ സന്തോഷത്തിൽ ഒരു അക്ഷരം പോലും മോഡി സർക്കാരിനെതിരെ ഉരുവിടാതെ ഒരു സമര പരിപാടികളും സംഘടിപ്പിക്കാതെ DYFI എവിടെയാണെന്ന് പോലും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ടില്ല. മോഡിക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഇത്തരത്തിലുള്ള സമര പരിപാടികളുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിക്കുന്നു. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയധികം കഷ്ടത്തിലാണ്. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവും മൂലം സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോടുകൂടി ഏതാണ്ട് ഒരു 300 രൂപ 400 രൂപയുടെ ഒരു കിറ്റ് ഒരു മാസം കിട്ടുന്നുണ്ടെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയാൻ വളരെ ചുരുങ്ങിയ ഐറ്റംസ് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ജനം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ഒരു പ്രകടനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇതിൻ്റെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും കേരളം ഒട്ടാകെ നടന്നു വരികയാണ്. ഇതാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ദിവസേന പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ദുരിതത്തിലായ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ തന്റെ വാഹനം കെട്ടിവലിച്ചുകൊണ്ട് പ്രതിഷേധ സമരത്തിൽ പിന്തുണ അർപ്പിച്ചു. കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരപരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് MV റജി, MA കരീം, പരീദ് പട്ടമാവുടി, ബഷീർ പുല്ലോളി, ഷൌക്കത്ത് പൂതയിൽ, ഇബ്രാഹിം എടയാലി, അസീസ് നായ്ക്കമ്മാവുടി, KP കുഞ്ഞ്, നൌഫൽ കാപ്പുജാലി, അജാസ് PA, അസീസ് പാറപ്പാട്ട്, അസ്ലം അസീസ്, അഷ്റഫ് ചെക്കുംതാഴം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം.